ഓരോ ദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും പൈതൃകവും ഉണ്ടാകും. ഉലയിൽ ഊതിക്കാച്ചിയെടുക്കുന്ന വെങ്കല രൂപങ്ങളാണ് കണ്ണൂർ കുഞ്ഞിമംഗലത്തിൻ്റെ ദേശപ്പെരുമ. ഓണക്കാലത്ത് പഴമയിൽ വാർത്തെടുത്ത നിലവിളക്കുകൾ തേടി ദൂരദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ ഈ വെങ്കല ഗ്രാമത്തിലെത്തും. ഏഴിമലയുടെ താഴ്വാരത്തിലാണ് വെങ്കല ലോഹക്കൂട്ടിൽ അതിശയങ്ങൾ വിരിയുന്ന കുഞ്ഞിമംഗലം. അവിടെ മൂശാരിക്കോവൽ എന്ന വെങ്കല പൈതൃക ഗ്രാമം. തലമുറകൾ കൈമാറി വന്ന പരമ്പരാഗത തൊഴിൽ കൈമോശം വരാതെ കാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. വെങ്കല ശില്പനിർമ്മാണത്തിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. മെഴുകിൽ കരുവുണ്ടാക്കി മണ്ണിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കുന്നതാണ് ആദ്യപടി. പിന്നെ കനലിലിട്ട് മെഴുക് ചോർത്തിക്കളയണം. ഉലയിലിട്ട് ഊതിക്കാച്ചി മൂശയിൽ വെങ്കലക്കൂട്ടൊരുക്കണം. കരുവിലേക്ക് പകരുന്ന ലോഹക്കൂട്ടുറക്കുമ്പോൾ പഴമയുടെ പാരമ്പര്യ തനിമയോടെ വെങ്കല രൂപങ്ങൾ പിറക്കും. അടുത്ത ഘട്ടം ഇത് മെഴുകിൻ്റെ പണി തീർന്നിട്ടാകുമ്പോൾ ഇതിന് മേലെ ഒരു കടത്തൽ മണ്ണ് നല്ല മനസ്സിൽ മെഴുപ്പുറത്ത മണ്ണ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. ആ മെഴുപ്പുറത്ത മണ്ണ് തേച്ചിട്ടാകുമ്പോൾ അതിന് മേലെ പരിമണ്ണ് പറഞ്ഞ മണ്ണ് വയ്ക്കും. അതിന് മേലെ പിന്നീട് ഒരു മാളർ മണ്ണ് പറഞ്ഞൊരു മണ്ണ് വയ്ക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മണ്ണ് കൊണ്ട് തേക്കാൻ നെയ്സ് മണ്ണാക്കിയിട്ട് ഇതിനെ തടി കൊടുക്കും. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൻ്റെ മെഴുകി ചോർത്തി എടുക്കലും അതിന് ശേഷം പിന്നെ വാർത്ത. വെങ്കല ശില്പ നിർമ്മാണത്തിൽ 800 വർഷത്തെ പാരമ്പര്യമുണ്ട് കുഞ്ഞിമംഗലത്തിന്. ഓണക്കാലത്ത് നിലവിളക്കിനും ഉരുളിക്കുമെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്താ നമ്മൾ എടുക്കുന്ന ഒരു കുഞ്ഞുമകളുടെ നിലവിളക്കോ അല്ലെങ്കിൽ പിന്നെ ചെറിയ ഉരുളി അങ്ങനെ ധാരാളം ഓർഡർ ഏറ്റവും ഓണസമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും കുഞ്ഞിമംഗലം വിളക്കുകൾ തേടി ആളുകൾ എത്തും. വെങ്കല ഗ്രാമത്തെ അടുത്തറിയാൻ സഞ്ചാരികളും എത്താറുണ്ട്. വെങ്കലത്തിൻ്റെയും ശില്പികളുടെയും പേരിൽ അറിയപ്പെടുന്ന ദേശമാണ് കുഞ്ഞിമംഗലം. പാരമ്പര്യ തനിമ ചോരാതെ തലമുറകൾ കൈമാറി അതേപടി ആ പൈതൃകം നിലനിർത്തുകയാണ് ഈ നാട്. കുഞ്ഞിമംഗലത്ത് നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എൻ സന്തോഷ്.